ഉദാഹരണക്കുറവിന് വേണ്ടി ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് ധാരാളം കേട്ടിട്ടുണ്ട്. സോ അതിനുള്ളൊരു പരിഹാരമാണ് ഓൺലൈൻ ഷോപ്പുകളിൽ വളരെ സുലഭമാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുമാത്രമല്ല നാട്ടിലെ മെഡിക്കൽ ഷോപ്പുകളിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഉദാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ് ഹിംകോളിൻ. അതായത് വയാഗ്രയുടെ സെയിം എഫക്റ്റ് എന്നാലോ സൈഡ് എഫക്ട്സ് വളരെ കുറവുമുള്ള ഒരു ജെല്ലാണ് ഹിംകോളിൻ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. 127 രൂപയാണ് കേരളത്തിൽ ഇതിൻ്റെ വില. മാർക്കറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്നാണ്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ യൂസസ്, സൈഡ് എഫക്ട്സ്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ. തീർച്ചയായിട്ടും ഹെർബൽ പ്രൊഡക്റ്റ്, ഹിമാലയയുടെ ഹെർബൽ പ്രൊഡക്റ്റ്, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഹിമാലയ. ലോകത്തിന്, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ് ഹിമാലയ. ധാരാളം ഹെർബൽ പ്രൊഡക്റ്റുകൾ, ആയുർവേദിക് പ്രൊഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, സ്ത്രീകളുടെ ആവശ്യത്തിന് വേണ്ടിയില്ല. പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. നമുക്കറിയാം, നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് സിൽഡനാഫിൽ അല്ലെങ്കിൽ വയാഗ്ര. വയാഗ്രയുടെ വളരെയധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സൈഡ് എഫക്ട്സ് വളരെ കുറവുള്ള ഒരു മരുന്നാണ്. കാരണം ഇത് പുറത്ത് എക്സ്റ്റേണൽ യൂസാണ്, പുറത്ത് മാത്രം പുരട്ടുന്ന ഒരു മരുന്നാണ്. അതിന് പുറമെ ഹെർബൽ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. നമുക്ക് നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം വയാഗ്രയെല്ലാം വളരെയധികം സൈഡ് എഫക്ട്സ് ഉള്ള ഒരു മരുന്നാണ്. അത് തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്, കാരണം സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. എന്തിനൊക്കെയായിരിക്കും വയാഗ്ര ഉപയോഗിക്കുന്നത്? അതേ ഫങ്ഷൻ തന്നെയാണ്, അതായത് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവിന് വേണ്ടി. അതായത് ലിംഗത്തിൻ്റെ മുകളിൽ പുരട്ടുന്ന ഹിംകോളിൻ ജെല്ലി കൂടുതൽ സമയം സെക്സ്വൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പുരുഷന്മാർ മാത്രമാണ് പുരട്ടേണ്ടത്. എങ്ങനെയാണ് ഹിംകോളിൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ലിംഗത്തിൽ ഹിംകോളിൻ പുരട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചുറ്റുമുള്ള ഞരമ്പുകളുണ്ടാകുമല്ലോ. ആ ഞരമ്പുകളിൽ രക്തം വന്ന് നിറയുകയും ഇത് ലിംഗം എണീറ്റ് നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല ലിംഗത്തിൻ്റെ അടുത്തുള്ള സ്മാൾ പെൽവിസിലേക്കും കൂടി രക്തം ഒഴുകുന്നു. അങ്ങനെ സെൻസേഷൻ ലഭിക്കുന്നു. ലിംഗത്തിന് സെൻസേഷൻ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ സമയം സെക്സ് ആസ്വദിക്കാനുള്ള സമയവും ലഭിക്കുന്നു. എങ്ങനെയാണ് ഹിംകോളിൻ ഉപയോഗിക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും ഒരു ചുരുങ്ങിയതിന് 6 മാസമെങ്കിലും പുരട്ടുകയാണെങ്കിൽ കുറേ കാലം, കൊല്ലങ്ങളോളം തീർച്ചയായിട്ടും ഉദ്ധാരണക്കുറവ് പരിഹരിക്കാൻ കഴിയും. അതുമാത്രമല്ല 2 നേരമാണ് പുരട്ടുന്നത് നല്ലത്. ഏകദേശം നമ്മൾ എത്രയോ ആവശ്യം സഫിഷ്യൻ്റായിട്ടുള്ള ഹിംകോളിൻ നമ്മുടെ കയ്യിലെടുത്ത് പുരട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് കൈ കളയാൻ പാടില്ല. ചിലർ അരമണിക്കൂർ കഴിഞ്ഞാൽ കൈ കളയും, വെള്ളം കൊണ്ട് ഒഴിച്ച് ഒഴിവാക്കി കളയും, അങ്ങനെ ചെയ്യരുത്. തീർച്ചയായിട്ടും ഒരു 6 മണിക്കൂറെങ്കിലും അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തുടർച്ചയായിട്ട് 6 മാസം അറ്റ്ലീസ്റ്റ് 1 നേരമെങ്കിലും ഒരു ദിവസം പുരട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകസലകനം എന്ന ഒരു വിപത്ത് ഒഴിവാക്കി കിട്ടും. അതുമാത്രമല്ല ടെസ്റ്റ് ചെയ്യാലോ, കാരണം സൈഡ് എഫക്ട്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതും കൂടിയുള്ളൂ. അതുമാത്രമല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പങ്കാളിയുമായി സെക്സ് ആസ്വദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് പുരട്ടിയാൽ മതിയാവും. അങ്ങനെയും പുരട്ടാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുരട്ടുന്ന വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. തീർച്ചയായിട്ടും സെക്സ് ആസ്വദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പാണ് ഹിംകോളിൻ ജെല്ലി ലിംഗത്തിൽ പുരട്ടേണ്ടത്. തീർച്ചയായിട്ടും ലിംഗത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ അത് കൈ കളയാൻ പാടില്ല. അതുമാത്രമല്ല അത് അപ്പോഴുള്ള ഒരു എഫക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും വർഷങ്ങളോളം നമുക്ക് സ്ത്രീകൾ സഹകരണം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം മുതൽ 6 മാസം വരെ ലിംഗത്തിൽ പുരട്ടേണ്ടതാണ്. ഒരു ദിവസം 1 നേരമെങ്കിലും പുരട്ടേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കുക, കൈ കളയാൻ പാടില്ല. ഇനി എന്തൊക്കെയാണ് ഹിംകോളിൻ ജെല്ലിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം. തീർച്ചയായിട്ടും 100% ഹെർബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. എന്നിരുന്നാലും എന്ത് തിന്നാലും പലർക്കും പല സൈസിലുള്ള അലർജി പ്രോബ്ലംസ് ഉണ്ടാവും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസേ ഉള്ളൂ, എന്നാലും വളരെ കുറവാണ്. പിന്നെ ഹിംകോളിൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സമയം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിംഗത്തിൻ്റെ പുറത്ത് വലിയ മുറിവോ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ തീർച്ചയായിട്ടും
ഹിംകോളിഞ്ചല്ല് ലിംഗത്തിൻ്റെ പുറത്ത് പുരട്ടാൻ പാടില്ല. ഇത്രയൊക്കെയാണ് ഹിംകോളിഞ്ചല്ലിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും സൈഡ് എഫക്ട്സ് വളരെ കുറഞ്ഞ ഒരു മരുന്ന്, വളരെ ചീപ്പുമാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ മടികളിൽ തീർച്ചയായിട്ടും ഓൺലൈനിൽ പോയി വാങ്ങാവുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിചാരിക്കുന്നു. ഓക്കെ, ബൈ.